ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചും ആ ഒരു പോസ്റ്റിനെ കുറിച്ചുമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം. അപ്പോൾ എന്താണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്? അത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റൊക്കെ കഴിഞ്ഞു. ഞാൻ തന്നെ ഇത് സെക്കൻഡ് ബാച്ചാണ് ഇപ്പോൾ വിളിക്കുന്നത്. ആദ്യത്തെ ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളായി വിളിച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റ് എക്സാമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു പുതിയ ബാച്ച് വിളിക്കുകയാണ്. അപ്പോൾ പലർക്കും ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് അറിയില്ല, എന്താണ് എങ്ങനെയാണ് എന്നൊന്നും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഡയറി ഫാം ഇൻസ്ട്രക്ടർ പോസ്റ്റിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞു, അത് ആദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ്. പ്ലസ് ടു സയൻസ് പഠിച്ചവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിച്ചിരുന്നത്. അതായത് പ്ലസ് ടുവിന് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഒക്കെ പഠിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാവുന്നത്. വളരെയധികം വേക്കൻസി ഉണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 200-ലധികം വേക്കൻസിയാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി ഉള്ളത്. കഴിഞ്ഞ തവണ, അതായത് മുൻപ് എക്സാം നടന്നിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് 2 തവണ നടന്നിരിക്കുന്നു എന്നാണ്. മുൻപ് നടക്കുമ്പോഴും ഡീറ്റെയിൽഡ് സിലബസ് അവരിട്ടിരുന്നില്ല. മാത്രമല്ല 146 അഡ്വൈസാണ് ഈ ഒരു പോസ്റ്റിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സ്പെഷ്യൽ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഈ എക്സാം 2 വർഷം മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഡീറ്റെയിൽഡ് സിലബസ് ഇല്ല, ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഇതിനെന്തൊക്കെ പഠിക്കേണ്ടത് എന്ന് ഞാനിവിടെ പറയാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, 200-ലധികം വേക്കൻസി ഉള്ള വളരെ നല്ലൊരു പോസ്റ്റാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. സയൻസ് പഠിച്ചവർക്ക് ഇത്രയും വേക്കൻസി ഉള്ള ഒരു പോസ്റ്റ് ലഭിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം എപ്പോഴും വിരലിലെണ്ണാവുന്ന പോസ്റ്റുകളെ ഉണ്ടാവാറുള്ളൂ. ആ സ്ഥാനത്താണ് ഇത്രയധികം പോസ്റ്റ്. കഴിഞ്ഞ തവണ 146 അഡ്വൈസാണ് പോയിരിക്കുന്നത്. അത് പ്രത്യേകം ഓർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി തന്നെ എല്ലാവരും പഠിക്കുക. ഇനി ആർക്കൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത് എന്ന് നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിന് നമ്മൾ പഠിക്കേണ്ടത്? അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ഡയറി സയൻസ്, ബോട്ടണി, സുവോളജി, മാത്സ്, കമ്പ്യൂട്ടർ ആൻഡ് IT. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കണം. പ്ലസ് ടു ലെവലാണ് എക്സാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച് തന്നെ നിങ്ങൾ എക്സാം എഴുതണം. അതുകൂടാതെ കഴിഞ്ഞ തവണ എക്സാം നടന്നപ്പോൾ ജനറൽ പോർഷൻ കൂടി ഉണ്ടായിരുന്നു. ഇത്തവണ അതുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം നമ്മുടെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിനും ജനറൽ പോർഷൻ ഉണ്ടായിരുന്നത് പ്ലസ് ടു ലെവലായിരുന്നിട്ടും അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയേറെ പഠിക്കാനുള്ളത് കൊണ്ട് അതിനൊരു പോസിബിലിറ്റി ഉണ്ട്, ജനറൽ ഒഴിവാക്കാനും സാധ്യതയുണ്ട്. എന്ത് വന്നാലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഡയറി സയൻസ്, ഇംഗ്ലീഷ്, IT ആൻഡ് സൈബർ ലോസ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക. അത് കെമിസ്ട്രി ടിപ്സിൽ തന്നെ വേണമെന്നല്ല ഞാൻ പറയുന്നത്, എവിടെയെങ്കിലും ഒരു പലയിടത്തും ഇതിൻ്റെ നല്ല നല്ല കോച്ചിങ്ങുകൾ നടക്കുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു എക്സാമിന് നിങ്ങൾ കാണുക. നല്ല എഫക്റ്റീവായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം എക്സാം എഴുതാൻ ശ്രമിക്കുക. ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാലോ. ഈ പറഞ്ഞ സബ്ജക്റ്റുകളെല്ലാം, അതായത് ഇപ്പോൾ നമുക്കൊരു പുതിയ ഡീറ്റെയിൽഡ് സിലബസ് ഇല്ല. ഇനി ഡീറ്റെയിൽഡ് സിലബസ് വന്നാലും ഇല്ലെങ്കിലും പ്ലസ് ടു ലെവലായിട്ടുള്ള എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ സബ്ജക്റ്റും ജനറൽ ഉണ്ടെങ്കിൽ അതുൾപ്പെടെ 100% പോർഷൻസും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ കവർ ചെയ്യുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് വരുന്ന ഫീസ് 4000 ആണ്. ഏകദേശം നവംബർ സമയത്തായിരിക്കും ഈ ഒരു എക്സാമിൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ എക്സാം കഴിയുന്നത് വരെ, ഇനിയിപ്പോൾ ഡിസംബറിലാണെങ്കിലും ജനുവരിയിലാണെങ്കിലും എന്ന് എക്സാം കഴിയുന്നുവോ അതുവരേക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ക്ലാസ്സിനെ റിലേറ്റ് ചെയ്തിട്ട് നോട്ട്സ് ഉണ്ടായിരിക്കും, അതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, വീക്കിലി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, റിവിഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, വീക്കെൻഡ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, മോഡൽ എക്സാം ഉണ്ടായിരിക്കും, റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഇൻഡിവിജ്വൽ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു പോർഷനും കൂടി ഉണ്ടായിരിക്കും. അതായത് ഡെയിലി ടെസ്റ്റ്, ഓരോ ദിവസം പഠിക്കാനുള്ള സ്റ്റഡി പ്ലാനിനെ റിലേറ്റ് ചെയ്തിട്ട് ഡെയിലി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരം, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളതൊന്ന് കണ്ടാൽ മതി. ഓക്കെ, അപ്പം 4000 ആണ് ഈ എക്സാം വരെയുള്ള ഈ ഒരു കോഴ്സിനായിട്ട് നമ്മൾ ഫീ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ, ഇവിടെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക, ഡയറി ഫാം ഇൻസ്ട്രക്ടർ കോഴ്സ് ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഗൂഗിൾ പേ നമ്പറും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും ഞാൻ അതിലൂടെ ഷെയർ ചെയ്യാം. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും ആ മെസ്സേജിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരണം.
ഇത് കെമിസ്ട്രി ടിപ്സ് ആപ്പ് എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ആപ്പ് വഴിയാണ് ക്ലാസ്സുകളും നോട്ടും ക്വസ്റ്റ്യൻസും ടെസ്റ്റും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിനെ റിലേറ്റ് ചെയ്ത PDF നോട്ടും ഒക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനൊന്നും സാധിക്കില്ല. നിങ്ങൾക്ക് എക്സാം കഴിയുന്നത് വരെ ഏത് സമയത്തും ക്ലാസ് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാനും കാണുവാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ 4000 ആണ് ഫീസ്. താല്പര്യമുള്ളവർ ഇന്ന് തന്നെ മെസ്സേജ് ചെയ്യുക. അതിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 2nd ബുധനാഴ്ചയാണ്. മനസ്സിലായോ? ഈ വീക്കിൽ തന്നെ ബുധനാഴ്ച August 2 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴും സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടാവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. നമുക്കൊപ്പം എത്താൻ ഇല്ലെങ്കിൽ പ്രയാസമായിരിക്കും. ഓക്കെ, അപ്പോൾ കോഴ്സിനെ കുറിച്ച് ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റിലുള്ളവർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാം. ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് മെയിനായിട്ട് ബ്ലോക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ഷീരവികസന ഓഫീസ് എല്ലാ ബ്ലോക്കിലും ഉണ്ടായിരിക്കും. ഞാനൊരു ഡയറി ഫാം ഇൻസ്ട്രക്ടറെ സമീപിച്ചിട്ടാണ് എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തത്. അതാണ് ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ഷീരവികസന ഓഫീസിനെ പറയുന്നത് ഡയറി എക്സ്റ്റെൻഷൻ സർവീസ് യൂണിറ്റ് എന്നാണ്. ഇത് എല്ലാ ബ്ലോക്കിൻ്റെ കീഴിലും ഉണ്ടായിരിക്കും. അവിടെ ആയിരിക്കും മെയിനായിട്ട് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ വർക്ക് നടക്കുന്നത്. ഈ ബ്ലോക്കിനെല്ലാം കൂടിയിട്ട് ജില്ലയിലായിട്ട് ഒരു മെയിൻ ഓഫീസ് ഉണ്ടായിരിക്കും. അതേപോലെ ഓരോ ജില്ല ഉണ്ടല്ലോ, ഈ എല്ലാ ജില്ലയ്ക്കും കൂടിയിട്ട് സംസ്ഥാനത്ത് ഒരു ഓഫീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ തിരുവനന്തപുരം പട്ടത്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സംസ്ഥാന തല ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ പാല് വരുന്ന ജില്ല എന്ന് പറയുന്നത് പാലക്കാടാണ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതലായിട്ട് പഞ്ചായത്ത് ഇംപ്ലിമെൻറ്റേഷൻ വർക്കുകളാണ് ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർക്ക് ചെയ്യാനുള്ളത്. അതായത് പ്രൊജക്റ്റ് ബേസ്ഡ് വർക്കായിരിക്കും. ഓരോ പ്രൊജക്റ്റുകൾ ഉണ്ടായിരിക്കും. അത് ഇന്ന പ്രൊജക്റ്റ് എന്ന് അവർ പറയും. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ, അതായത് പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് മെയിൻ ഡ്യൂട്ടി. സെക്കൻഡ് വർക്ക് എന്ന് പറയുന്നത് ക്ഷീരസംഘങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ഷീരസംഘങ്ങൾ നിലനിർത്തുക, അതേപോലെ പുതിയത് ക്രിയേറ്റ് ചെയ്യുക, ആക്റ്റീവ് അല്ലാത്ത ക്ഷീരസംഘങ്ങളെ ക്ലോസ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ക്ഷീരസംഘങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ സംഘങ്ങൾക്ക് തന്നെ ചിലർക്ക് സ്ഥിര നിയമനം കൊടുക്കുന്നുണ്ട്, ചിലർക്ക് സാമ്പത്തികമായ തിരിമറി മറ്റു കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള അധികാരമുണ്ട്. അതായത് ചില സമയങ്ങളിൽ കോടതി അഡ്മിനിസ്ട്രേറ്ററായിട്ടും ചിലപ്പോൾ ഇലക്ഷൻ നടത്തുന്ന ഓഫീസറായിട്ടും പോളിംഗ് ഓഫീസറായിട്ടും ഒക്കെ ഈ ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള വളരെ നല്ലൊരു ജോബാണ്. നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നുന്നില്ല. പല പല കാര്യങ്ങളും ഈ ഒരു പോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവരുന്ന പ്രൊജക്റ്റ് നടപ്പിലാക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് എല്ലാ യൂണിറ്റുകളും നടത്തുക, കൃത്യമായിട്ട് എല്ലാം നടത്തുക, അതിന് വേണ്ട കർഷകനെ തിരഞ്ഞെടുക്കുക, അതിനൊക്കെ ഓരോ പെർട്ടിക്കുലർ റൂൾസ് ഉണ്ടാവും. ആ റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് വർക്കാണ് ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടർ മെയിനായിട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുക, ക്ഷീരസംഘങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുക. ഓരോ യൂണിറ്റുകളൊക്കെ നടക്കുന്നുണ്ടോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നടത്തുക. അപ്പോൾ ഈ മൂന്ന് വർക്കാണ് ഒരു ഡയറി ഫാം ഇൻസ്ട്രക്ടറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. മനസ്സിലായി? അപ്പോൾ പലർക്കും ഒരു ഡൗട്ടുണ്ട്, ഈ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണോ എന്ന പേടി പലരിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ അറിയാലോ, ഒത്തിരി വേക്കൻസി ഉണ്ട്, വളരെ നല്ല പോസ്റ്റാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഒഴിവാക്കരുത്. നമ്മളിതിൽ യൂട്യൂബിന് ചെറിയ രീതിയിലൊക്കെ ക്ലാസ്സുകൾ ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ടൈം പോലെ ചെയ്യും. അതുമാത്രം പോരാ, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായി പഠിക്കുക, എന്നിട്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുക. എക്സാം വരട്ടെ, എക്സാം ഡേറ്റ് വരട്ടെ, കൺഫർമേഷൻ ഡേറ്റ് വരട്ടെ, അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത്. ഒത്തിരി പഠിക്കാനുണ്ട്, ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. +2 ബേസ്ഡ് ആണെങ്കിലും ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഒരു ദിവസമെങ്കിലും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ ലിസ്റ്റിൽ ഒരാളുടെയെങ്കിലും പേരിന് മുന്നിൽ, അതായത് ടോപ്പ് റാങ്കിങ്ങിൽ നിങ്ങളുടെ പേര് വരും.
അപ്പോൾ ഒരിക്കലും ലേറ്റ് ആവരുത്, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, കുറേ പേർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതിലൊരു എക്സാം ഗ്രൂപ്പ്, ജോബ് ഗ്രൂപ്പ്, കെമിസ്ട്രിയുടെ ഗ്രൂപ്പ്, അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കെമിസ്ട്രി ടിപ്സ് എക്സാം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ആ ഒരു ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോൾസായിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ലഭിക്കും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട്. അതുകൂടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് തന്നെ ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പിൽ, ജോബ് ഗ്രൂപ്പിലും, കെമിസ്ട്രിക്കാരാണെങ്കിൽ കെമിസ്ട്രി ഗ്രൂപ്പിലും, അതുപോലെ നമ്മുടെ ഈ എക്സാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.